നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരേ തരത്തിലുള്ള ഷർട്ടും ജീൻസും ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് ഞാനും നമ്മുടെ പ്രിയപ്പെട്ട ബെന്നിയുമാണ്. ബെന്നിയെ ഇനി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ബെന്നി റോയൽ ടൂഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നമ്മൾ ധാരാളമായി ബെന്നിയോടൊപ്പം യാത്ര ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ, അതായത് രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് നമ്മൾ പറഞ്ഞത് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്ന ഒരു ട്രിപ്പിനെ പറ്റിയാണ്. സൗത്ത് ആഫ്രിക്കയും വിക്ടോറിയ ഫോൾസും അടങ്ങുന്ന ആ ട്രിപ്പ് തുടങ്ങുന്നത് ഇപ്പോൾ ഈ ജൂൺ 17-നാണ് അല്ലേ? 17-നാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു ഞെട്ടിക്കുന്ന യാത്രയുടെ വിശദാംശങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞെട്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതും ആദ്യമായാണ് കേരളത്തിൽ നിന്നും ഇത്രയും വിപുലമായ രീതിയിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഒരു യാത്ര പുറപ്പെടുന്നത്. ബെന്നി എപ്പോഴും അങ്ങനെയാണ്. ബെന്നി വളരെ എന്താ പറയുക, വളരെ ദിവസങ്ങളോളം കുത്തിയിരുന്ന് ഐറ്റ്നറി തയ്യാറാക്കി ബെന്നിയുടേതായ ഒരു ഐറ്റ്നറിയാണ് പലപ്പോഴും നമുക്ക് തരുന്നത്. അല്ലാതെ മറ്റ് പലരും എനിക്ക് തോന്നുന്നത് വിദേശത്തൊക്കെയുള്ള പല കമ്പനികളും ഇടുന്ന ഐറ്റ്നറി അതേപടി ഇവിടെ ഫോളോ ചെയ്യുന്നു. പക്ഷേ ബെന്നി അങ്ങനെയല്ല. കാരണം ബെന്നിയും ഒരു യാത്രികനും ഒരു ട്രാവൽ എന്തൂസിയാസ്റ്റും ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇനിയിപ്പോൾ നമ്മൾ ജൂലൈയിൽ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ലക്ഷക്കണക്കിന് മൃഗങ്ങളിലേക്ക് ഒന്ന് എത്തുന്ന യാത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലക്ഷക്കണക്കിന് മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പലപ്പോഴും മൃഗങ്ങളെ കാണാൻ വേണ്ടി പോകുന്നത് കെനിയയിലെ മസായിമാരയിലോ അല്ലെങ്കിൽ ടാൻസാനയിലെ ഗൊരങ്കൊരോയിലൊക്കെയാണ്. ഞാനും പോയിട്ടുണ്ട്, ഈ ഗൊരങ്കൊരോയിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് വിശാലമായ, നമ്മുടെ നാട്ടിലെ പോലുള്ള കാടല്ല അവിടെയുള്ളത്. കുറ്റിച്ചെടികൾ മാത്രമുള്ള ചെറിയ കാട്, ചെറിയ കുറ്റിച്ചെടികൾ മാത്രമുള്ള വലിയ ആയിരക്കണക്കിന് ഏക്കറിൽ മൃഗങ്ങൾ യഥേഷ്ടം നിഹരിക്കുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. നമ്മളാണ് അവിടെ കൂട്ടിലകപ്പെട്ട പോലെ നിൽക്കുന്നത്. മൃഗങ്ങൾ തുറന്നു കിടക്കുന്നു, അതായത് നമ്മൾ കൂട്ടിലടച്ച പോലെ ഒരു വാഹനത്തിൽ പോകുന്നു, മൃഗങ്ങളെല്ലാം നമ്മുടെ അടുത്ത് വരുന്നു, നമ്മളവരെ കാണുന്നു. പക്ഷേ ഇവരുടെ കാര്യത്തിലൊരു ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം അന്വേഷിച്ച് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു കൂട്ടപ്പലായനം അല്ലെങ്കിൽ കൂട്ടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ് ഗ്രേറ്റ് മൈഗ്രേഷൻ. ഗ്രേറ്റ് മൈഗ്രേഷൻ നടക്കുന്ന സമയത്ത് ലോകത്തെമ്പാടുമുള്ള മൃഗസ്നേഹികൾ മാത്രമല്ല, ലോകത്തൊട്ടതും കാണാൻ പറ്റാത്ത കാഴ്ച കാണാൻ വേണ്ടി മറ്റ് പലരും എത്തിക്കൊണ്ടിരിക്കും. ആ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ ജൂലൈയിൽ പോകുന്നത്. അതായത് കെനിയയിലും ടാൻസാനയിലെയുമായിട്ട് മൃഗങ്ങൾ കൂട്ടപ്പാച്ചിൽ നടത്തുന്ന ആ ഒരു ഗ്രേറ്റ് മൈഗ്രേഷൻ, അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ബെന്നി ആദ്യമായിട്ട് അങ്ങനെ ഒരു സാധനം ഐറ്റ്നറി ഇട്ടതിനുള്ള ഒരു അഭിനന്ദനം അറിയിക്കുന്നു. കാരണം ഇതൊന്നും അങ്ങനെ ഇവിടുന്ന് നമുക്ക് ചെയ്യാറേ ഇല്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഇന്ത്യക്ക് വെളിയിലുള്ള പല ഏജൻസികളുമായിട്ടൊക്കെ ടൈപ്പിലാണ് പലരും ഇവിടെ നിന്നൊക്കെ പോകുന്നത്. അപ്പോൾ എന്താണ് ബെന്നിക്ക് ആദ്യമായി എന്താണ് അങ്ങനെ തോന്നാൻ കാര്യം, ഗ്രേറ്റ് മൈഗ്രേഷൻ നമ്മളെ കാണിക്കണം തോന്നാൻ കാര്യം എന്താ? യാത്രയ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ സ്ഥലങ്ങൾ കാണല് മാത്രമല്ല ഏതെങ്കിലും ഈവൻറ്റുകളുണ്ട്. അപ്പോൾ ഈ മെയ് ജൂൺ മുതൽ പ്രകൃതിയിലെ വിസ്മയം നടക്കുന്ന ഗ്രേറ്റ് മൈഗ്രേഷൻ പീരീഡ് ആണ്. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല വിധത്തിലുള്ള മൈഗ്രേഷൻസ് ഉണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ഈ പറഞ്ഞ വെയിൽസിൻ്റെ മൈഗ്രേഷൻ, നമ്മൾ ഒരുപക്ഷെ നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ നമുക്ക് അത് കാണാൻ പറ്റും. വെയിൽസ് അന്റാർട്ടിക്കയിൽ നിന്ന് വെയിൽസ് വരുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സാൽമൺ ഫിഷിൻ്റെ മൈഗ്രേഷൻ കേട്ടിട്ടുണ്ട്. സാൽമൺ ഫിഷിൻ്റെ മറ്റേ കാനഡയിലെ സാൽമൺ കയറുന്ന മൈഗ്രേഷൻ സീസൺ ഉണ്ട്. അത് അതുപോലെ തന്നെ നമ്മൾ മൊണാർക്ക് ബട്ടർഫ്ലൈസ് അവർ ഇവിടെ US നിന്ന് കാനഡയിലേക്ക്, US നിന്ന് മെക്സിക്കോയിലേക്ക് പോകുന്ന മൈഗ്രേഷൻ ഉണ്ട്. അപ്പോൾ ശരിക്കും ഈ മൈഗ്രേഷൻ എന്നത് ഒരു ടൂറിൻ്റെ ഒരു ഭാഗമാണ്, സ്ഥലങ്ങളിൽ മാത്രമല്ല. അപ്പോൾ മൈഗ്രേഷൻ ടൂർ എന്ന ഒരു കൺസെപ്റ്റാണ് ഇതിൽ നമ്മൾ ഇതിലേക്ക് കടന്നു പോകുമ്പോൾ അതിൽ ഏറ്റവും ജനകീയമായതും ഏറ്റവും കാഴ്ചയായതും വലിയൊരു കാഴ്ചയാണ് ഈ പറഞ്ഞ ഗ്രേറ്റ് മൈഗ്രേഷൻ. അതിലൊന്നാണ് ഗ്രേറ്റ് മൈഗ്രേഷൻ. അത് ശരിക്കും ഒരു സെവൻത് വണ്ടർ ഓഫ് ദി വേൾഡ് ആണ് ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ. കാരണം ഒരു 2 മില്യൺ നമ്മൾ ഈ കാണുന്ന സാധാരണ ഈ മൈഗ്രേഷൻ തന്നെ കാണിക്കുന്നത്, എല്ലാ ഏജൻസിയും കാണിക്കുന്നത് ഒരു മസായിമാറ എന്നുള്ളൊരു പ്രദേശത്തെ മാത്രം എടുത്തുകൊണ്ട് കാണും. പക്ഷെ അത് മുഴുവൻ ഉൾക്കൊള്ളുന്നത് 2 രാജ്യങ്ങളാണ്. മസായിമാറ വെറും കെനിയയാണ്. കെനിയയും ടാൻസാനിയയും കൂടിയുള്ള പ്രദേശത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് ഞാൻ വിഭാഗം ചെയ്യുന്നത്. കൂട്ടത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കിളിമഞ്ചാരോ മൗണ്ടൻ. കിളിമഞ്ചാരോ മൗണ്ടനിലേക്ക് ഒരു ഗ്രൂപ്പ് പോലും എൻ്റെ അറിയിൽ പോയിട്ടില്ല. അതായത് കിളിമഞ്ചാരോ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പടങ്ങളൊക്കെ നോക്കി കാണാം, ആഫ്രിക്കയിൽ ഒരിക്കലും സ്നോഫോൾ ഒന്നും ഉണ്ടാകാറില്ല. പക്ഷേ സ്നോഫോൾ സംഭവിക്കുന്ന ഒരേ ഒരു മൗണ്ടനാണ്. അതായത് അതിൻ്റെ തലപ്പത്ത് ഇങ്ങനെ എന്താ ഒരു ഒരു തലപ്പാവ് വെച്ചതുപോലെ ഒരു സ്നോ ക്യാപ്പ് ഉണ്ടാവും കിളിമഞ്ചാരോ മൗണ്ടൻ. മറ്റൊരു പ്രത്യേകത എവിടെ നോക്കിയാലും ഒരു തുറന്ന പ്ലെയിൻ ലാൻഡാണ് ആഫ്രിക്കയുടെ ആ ഭാഗങ്ങളല്ല. അതിൻ്റെ നടുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഉയർന്നു വന്നതുപോലെ കിളിമഞ്ചാരോ പർവ്വതം കൊടുമുടി നിൽക്കുന്നു, അതിൻ്റെ മുകളിൽ സ്നോ ക്യാപ്പ്. അതിമനോഹരമായ കാഴ്ചയാണ്. പക്ഷേ എപ്പോഴും മേഘങ്ങളൊക്കെ മൂടി നിൽക്കും. ഞങ്ങൾ അവിടെ പോയിട്ട് 3-4 ദിവസം വെയിറ്റ് ചെയ്ത് ഈ മേഘങ്ങളൊന്നും മാറിയിട്ട് സ്നോ ക്യാപ്പ് കാണാൻ, പക്ഷേ അത് അന്ന് കാണാൻ സാധിച്ചില്ല. പലരും അങ്ങനെ കാത്തിരുന്നാണ് ഇത് കാണുന്നത്. അത്ര മനോഹരമായ കാഴ്ചയാണത്. കിളിമഞ്ചാരോ മൗണ്ടൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മൗണ്ട് ഫ്യൂജി മൗണ്ടൻ ജപ്പാനിലുള്ളതുപോലെ
എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മൗണ്ടിലേക്ക് കളയാം. അതുകൊണ്ടാണ് ഇത് യഥാർത്ഥം നമ്മുടെയും കൂടി ആഗ്രഹമാണ് ഈ സീസണിൽ. യഥാർത്ഥത്തിൽ നമ്മുടെ ആഗ്രഹം കിളിമഞ്ചാരോ മൗണ്ടനും അതുപോലെ തന്നെ അതുപോലെ ഗ്രേറ്റ് മൈഗ്രേഷന്റെ ഒരു വിപുലമായ ഒരു കാഴ്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണ ഏതും ഗ്രേറ്റ് മൈഗ്രേഷൻ ആണെങ്കിൽ ടാൻസാനിയും കൂടി പോയാലേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാഴ്ച, കാരണം അതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് പാർക്കുകളുണ്ട്. ഒന്ന് സെറങ്കത്തി പാർക്ക്. ഈ സെറങ്കത്തി പാർക്കിലാണ് അവിടെയുള്ള വൈൽഡ് അനിമൽസ്, വൈൽഡ് അനിമൽസ് അല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ വൈൽഡ് ബീസ്റ്റ്. ഈ വൈൽഡ് ബീസ്റ്റും അതുപോലെ സീബ്രാസും ഇവിടെ ഇവരുടെ ആവാസ കേന്ദ്രമാണ്. ഏകദേശം ഒരു 2 മില്യനോളം ഉള്ള ഈ വൈൽഡ് ബീസ്റ്റും ഇതൊക്കെ ഉള്ള ആവാസ കേന്ദ്രമാണ് ഈ സെറങ്കത്തി പാർക്ക്. അപ്പോൾ ഇവരുടെ വലിയൊരു മൈഗ്രേഷൻ ഉണ്ട്, കാരണം ഈ മെയ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലാൻഡ് വളരെ ഡ്രൈ ആവും. ആ സമയത്ത് ഈ പറഞ്ഞ കെനിയയിൽ മഴക്കാലമാണ്. ഈ മഴക്കതോടെ പുല്ല് കിളിർത്ത് വരുന്ന ഈ സമയത്ത് പുല്ല് തിന്നാൻ വേണ്ടിയും വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ പറഞ്ഞ സെറങ്കത്തിൽ നിന്ന് 2 മില്യനോളം ഉള്ള ഈ വന്യ ഈ മൃഗങ്ങൾ അവിടുത്തെ മാറാന്ന് റിവർ കടന്നുകൊണ്ട് മസായിമാരിലേക്ക്. അപ്പോൾ ഈ ഇത്രമാത്രം മൃഗങ്ങളുള്ള ബാഹുല്യമുള്ള ഇവരൊക്കെ ഈ റിവർ കടന്നു വരുന്ന ആ ഒരു കാഴ്ച എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ, കാരണം പ്രകൃതിയിലെ വിസ്മയം എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയാം. അത് നിങ്ങൾ വീഡിയോ യൂട്യൂബിലൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതായത് നമ്മൾ ഈ പറഞ്ഞാലൊന്നും മനസ്സിലായില്ല, ഇവർ വേറെ നടന്നു പോകുകയല്ല ചെയ്യുന്നത്, ഇവർ ഓടുകയാണ്. അതായത് 20 ലക്ഷം മൃഗങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു ഓട്ടമാണ്. ഈ ഓട്ടത്തിനിടയ്ക്ക് ഈ പറഞ്ഞ റിവറിലൂടെ ഒന്ന് കടന്നു പോകും, അവിടെ മുഴുവൻ ഇവരെ തിന്നാൻ വേണ്ടി മുതലകൾ കിടക്കുകയാണ്. അതിൽ കുറെ എണ്ണം അങ്ങനെ മുതല തിന്നു പോകും, കുറെ എണ്ണം ഓട്ടത്തിൽ പരിക്കേറ്റ് പോകും. പക്ഷേ എല്ലാ വർഷവും കൃത്യമായിട്ട് പ്രകൃതിയുടെ അത്ഭുതം പോലെ ഇതുങ്ങൾ ഇങ്ങനെ ഓടുകയാണ്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? അതായത് ഇതുങ്ങൾ ഓടിക്കൊണ്ടിരിക്കാൻ ഇടയ്ക്ക് പോയാൽ ചാവൾ ഇതിന്റെ കാഴ്ചയാണെന്ന് വെച്ചാല് ഈ ഇവര് വരുന്നത് ഒരു ഗ്രൂപ്പായിട്ടാണ്. ശരിക്കും നമ്മൾ വരി വരിയായിട്ടാണ് ആദ്യം വരുന്നത്. നമ്മൾ ഇത്ര അച്ചടക്കത്തോടെ വരുന്ന ഒരു ഗ്രൂപ്പുകളാണ്. ആ ഗ്രൂപ്പിന് ഒരു ലീഡർ ഉണ്ടാവും. അപ്പൊ ആ ഗ്രൂപ്പ് സെപ്പറേറ്റ് വരും. അപ്പൊ നമ്മള് ജാഥയ്ക്ക് ആളുകളെ പങ്കെടുക്കണ പോലെ ഓരോ നേതാക്കന്മാരുടെ ഉൾപ്പെടെ പുറകില് ഈ ഗ്രൂപ്പ് വരും. അപ്പൊ ഈ ഗ്രൂപ്പ് വരി ഒന്ന് ഈ മാററി പറഞ്ഞവര് വരും. ഈ മാററി പറഞ്ഞവരുന്ന മാററി പറഞ്ഞ കൂടാണ്ട് കടക്കില്ല. അവർ നോക്കും എല്ലാവർക്കും പോകുന്ന സമയമാണ്, മുതലാളൊക്കെ മാറി നിൽക്കുന്നുണ്ടോ, നമുക്ക് സേഫ് ആണെന്ന് അറിഞ്ഞ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരു സിഗ്നൽ കൊടുക്കണം കയറാൻ പറഞ്ഞു. അങ്ങനെ ഇവർ കുതിച്ച് വെള്ളത്തിലേക്ക് ചാടി ഇവർ ഓടിക്കേറി പോകണം. അങ്ങനെ ഓരോ ഗ്രൂപ്പുകൾ വന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ 2 നൈറ്റ് അവിടെ താമസിക്കുന്നുണ്ട്. 4 ഗെയിം ഡ്രൈവ് ഉണ്ട്. 4 ഗെയിം ഡ്രൈവ് എന്ന് വെച്ചാൽ മോർണിംഗിൽ ഉണ്ടായിരുന്നു ഈവനിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പോൾ 4 പ്രാവശ്യം ഒരു ദിവസം ത്രൂ ഔട്ടാണ്. ശരിക്കും ഈ വിപുലമായ കാഴ്ച ശരിക്കും നമ്മളൊക്കെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന വലിയ കാഴ്ച. അത് മാത്രമല്ല അവിടെ നിന്നും ഈ മൃഗങ്ങൾ വരുന്നത് കാഴ്ചയും കൂടിയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഈ മസായി മാറയിൽ പോകുന്നത് ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ്റെ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണാൻ വേണ്ടിയാണ്. അത് തന്നെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അവിടെ ഒരു ബലൂൺ റൈഡിനൊരു ഓപ്ഷൻ ഉണ്ട്. ആ ബലൂൺ റൈഡിനൊരു ഓപ്ഷൻ നമുക്ക് ബലൂണിൽ തന്നെ കയറിക്കൊണ്ട് ഇതിൻ്റെ എല്ലാ വിഹംഗ വീക്ഷണവും നമുക്ക് അത് കിട്ടും. അപ്പോൾ പരിപൂർണമായ മസായി മാറയുടെ കാഴ്ചയാണ് ആദ്യം നമ്മൾ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇറങ്ങുന്നത് നൈറോബിയിലാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. യാത്ര തുടങ്ങുന്നത് 7 ജൂലൈ അത് കഴിഞ്ഞ യാത്ര നമ്മൾ തുടങ്ങിയത് ഇവിടെ നിന്നാണ്, ബോംബെ നിന്നാണ്. ഇത് ആരംഭിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മുടെ ഇവരുടെ എത്യോപ്യൻ എയർവേസാണ് അത് പോകുന്നത്. അത് നേരിട്ട് എത്യോപ്യൻ എയർവേസ് അഡിസബാബ വഴിക്ക് ഈ പറഞ്ഞ നൈറോബിയിൽ വന്ന് ഇറങ്ങും. നൈറോബിയിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നൈറോബിയിൽ നിന്ന് നേരെ ആദ്യത്തെ കാഴ്ച എന്ന് വെച്ചാൽ പ്രകൃതിയിലെ മൃഗങ്ങൾ മാത്രമല്ല പക്ഷികളുടെ കാഴ്ചയാണ്. ഈ പക്ഷികളുടെ കാഴ്ച എന്ന് വെച്ചാൽ അവിടുത്തെ ഫ്ലെമിങ്ങോസിൻ്റെ മൈഗ്രേഷൻ പീരീഡ് ഇപ്പോൾ ഏകദേശം കഴിയാറായി. ഈ ഫ്ലെമിങ്ങോസ് അവിടെ വന്നിറങ്ങുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ നൈവാഷ അതേമാതിരി എലമെൻറ്റീറ്റ എന്ന് പറഞ്ഞ 2-3 ലേക്കുകളുണ്ട്. ഈ 2 ലേക്കുകളിലേക്കാണ് നമ്മൾ ആദ്യം കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദ്യത്തെ ബേഡ്സിൻ്റെ മൈഗ്രേഷൻ്റെ സമാപനം, അതിനുശേഷം കടന്നു പോകുന്ന 2-ാമത്തെ വരുന്ന ഈ അനിമൽസിൻ്റെ മൈഗ്രേഷൻ, ഈ 2 പ്രധാനപ്പെട്ട കാഴ്ചയാണ് നമ്മൾ എവിടെ കടന്നത്, ഈ മസായി മാറയിൽ കൂടെ ഉൾപ്പെടെ കടന്നത്. അങ്ങനെ മസായി മാറയുടെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ പിന്നീട് കെനിയയിലേക്ക് പോവാണ്. കെനിയയിലേക്ക് പോകുന്നതിന് മുന്നത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ടാൻസാനിയയ്ക്ക് പോവാണ്. ഈ ടാൻസാനിയയ്ക്ക് പോകുന്നതിനുള്ള അവിടെയുള്ള
ഒരു ഒരു അംബൂസിലി എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. ഈ അംബൂസിലി പാർക്ക്, ഈ അംബൂസിലി പാർക്കിൽ നമ്മൾ പ്രധാനമായിട്ട് അംബൂസിലി പാർക്കുള്ളത് നമ്മുടെ ആഫ്രിക്കൻ എലിഫൻസ് ഉണ്ടല്ലോ, വലിയ കൊമ്പായിട്ടുള്ള ആഫ്രിക്കൻ എലിഫൻസിൻ്റെയും കൂടി ഒരു വലിയൊരു പാർക്കാണ്. ഈ അംബൂസിലി ഇതിലേക്ക് പോകുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന് അവിടുത്തെ പാർക്ക് എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ നമ്മുടെ കിളിമഞ്ചാരോടെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ ഈ അംബൂസിയിൽ നിന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ മൈഗ്രേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്, മൈഗ്രേഷൻ്റെ ഒരു ഭാഗമാണ് ഈ മസൈമാറയിൽ എല്ലാവരും കാണിക്കണുള്ളൂ. ഈ മസൈമാറയിൽ കാണിച്ച ആ മൈഗ്രേഷൻ്റെ അത് ഏകദേശം അതൊരു സെപ്റ്റംബറോട് കൂടി കഴിയണം. ആ സെപ്റ്റംബറോട് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് ഈ ഈ നമ്മൾ അടുത്ത് പോകുന്ന നോറംഗോറാണ്. ഗോറംഗോറോ, ഈ ഗോറംഗോറോയിലേക്കാണ് അതിൻ്റെ രണ്ടാം ഘട്ടം നമ്മൾ പോകുന്നത്. അപ്പം അതിലേക്കുള്ള യാത്രയാണ് ഈ ടാൻസാനിയയ്ക്ക് പോകുന്ന ഈ വഴി. അപ്പം ഈ ടാൻസാനിയ പോയിട്ട് കിളിമഞ്ചാരോടെ ഭംഗിയായിട്ടുള്ള കിളിമഞ്ചാരോടെ ഒരു നമ്മളിത് ഈ രാജ്യം, അതായത് ഒരു രാജ്യത്ത് മറ്റേ ക്രോസ് ചെയ്യുന്നത് ഫ്ലൈറ്റിലാണോ അതോ ബൈ റോഡാണ്. അപ്പോൾ ബോർഡറൊക്കെ കടന്നു പോകുന്ന രസകരമായ കാര്യമാണ്. അതുപോലെ കിളിമഞ്ചാര മൗണ്ടൻ കടന്ന് കിളിമഞ്ചാര മൗണ്ടൻ്റെ കീഴിൽ നമ്മൾ താമസിക്കുന്നത്, അവിടെ നിന്ന് സുന്ദരമായി കിളിമഞ്ചാരോടെ ഈ ഈ അംബൂസിലി പാർക്ക് ഉണ്ടല്ലോ, പാർക്കിൽ നിന്ന് കിളിമഞ്ചാരോടെ അതിസുന്ദരമായൊരു കാഴ്ച വിഷൻ ഉണ്ട്. അത് ശരിക്കും ഈ ജപ്പാനൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടുത്തെ ഫ്യൂജി മൗണ്ടൻ കണ്ടു നിന്ന് അവിടെ കണ്ടു നിൽക്കുന്ന കാഴ്ചകൾ പോലെ തന്നെ വളരെ വളരെ ഇതാണ്. നേരത്തെ പറഞ്ഞത് തന്നെ പ്രകൃതിയിലെ ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ മൗണ്ടൻ റേഞ്ചാണ്. ഏകദേശം 5800 മീറ്റർ ഉയരത്തിലുള്ളതാണ്. നമ്മുടെ ഹിമാലയം പോലെ ഒരു മറ്റേ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൂട്ടിയിടി തുറന്നുണ്ടായതാണ്. ഈ പറഞ്ഞ ഗൊരംഗൊരോ അല്ലെങ്കിൽ മസൈമാര എന്നൊക്കെ പറയുന്നത് ആഫ്രിക്കയിലെ ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന് പറയുന്ന ഒരു വാലിയുടെ ഭാഗമാണ്. അതായത് പണ്ട് ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ട് ഭൂമി ഒന്ന് പിളർന്നിട്ട് പിന്നെ ഒന്ന് സെറ്റായി. സെറ്റായി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 610 meters താഴെയായിട്ട് വലിയ ഗർത്തം, ആ ഗർത്തം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 7000 kilometers നീളുന്ന റിഫ്റ്റ് വാലിയുടെ ഭാഗമായിട്ടുള്ളൊരു ഗർത്തമാണ്. അപ്പോൾ ആ ഗർത്തത്തിൽ ഈ അഗ്നിപർവ്വത സ്ഫോടനം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫലഭൂയിഷ്ഠമായൊരു ഭൂമി ഉണ്ടാവുകയും അവിടേക്ക് മൃഗങ്ങൾ ഇരച്ചു കയറി താമസിക്കുകയും ചെയ്തു. അതാണ് നമ്മളീ കാണുന്ന ഗൊരംഗൊര ആയാലും മസായമാരായാലും. അപ്പോൾ കഴിഞ്ഞ ദിവസം ബെന്നിയോട് സംസാരിക്കുമ്പോഴാണ് ബെന്നി പറഞ്ഞത് അവിടെ ഇല്ലാത്ത ഒരേ മൃഗം ജിറാഫാണെന്നുള്ള കാര്യം. സത്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഞാൻ കുടുംബസമേതമാണ് ഇതിനു മുമ്പ് ഗൊരംഗൊര സന്ദർശിച്ചത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ജിറാഫിനെ കണ്ടെങ്കിലും ഗൊരംഗൊര ക്രേറ്ററിനകത്ത് ജിറാഫിനെ കണ്ടില്ല എന്ന് ബെന്നി പറഞ്ഞപ്പോഴാണ് ഞാനും അറിയിച്ചത്. ഇവർക്ക് ഇറക്കം ഇറങ്ങാം ശരിക്കും നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയ കിളിമഞ്ചാര മൗണ്ടൻ്റെ യാത്രകൾ എന്ന് പറഞ്ഞത് കിളിമഞ്ചാര മൗണ്ടൻ്റെ കീഴിലുള്ള മൗണ്ടൻ റേഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഗൊരംഗൊരോയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കിളിമഞ്ചാരോ 5800 meters ആ ഉയരത്തിലുണ്ടായ കിളിമഞ്ചാരോ അവിടെ ഉയർന്നു നിൽക്കുന്ന സ്നോ മൗണ്ട് സ്നോ ക്ലാപ്പ് കാണുന്നത് പോലെ തന്നെ അതിൻ്റെ അപ്പുറത്തും അതുപോലെ ഉണ്ടായിരുന്ന ഒരു മലപ്രദേശമാണ് ഈ ഗൊരംഗൊരോ എന്ന് പറഞ്ഞ സ്ഥലം. ഈ 5800 meters ഉയർത്തുന്ന ഈ മല ഒരു പ്രത്യേക സമയത്ത് ഒരു മില്ലിനിയേഴ്സ് വർഷത്തിനുണ്ട് അതിസ്ഫോടനത്തിലൂടെ വലിയൊരു ഗർത്തം രൂപപ്പെടുകയാണ്. ആ ഗർത്തം എന്നത് 610 meters താഴ്ചയുള്ള ഗർത്തമാണ്. അത് ഏകദേശം ഒരു 270 square kilometers പറന്നു കിടക്കുന്ന ഒരു ഭൂമിയിലുള്ള വലിയ ഗർത്തം. ഈ ഗർത്തം വെറും പൂക്കളും മറ്റേ പുല്ലൊക്കെ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറി. ആ ഗർത്തത്തിലാണ് ഈ പറഞ്ഞ കീഴോട്ടിറങ്ങാൻ നമ്മുടെ ജിറാഫിന് വരും. രണ്ട് കാരണങ്ങൾ കൊണ്ട് ജിറാഫ് പോകാത്തത്, ഒന്ന് അവിടെ പുല്ല് മാത്രമേ ഉള്ളൂ, ഇവർക്ക് എപ്പോഴും ഉയർന്ന കൊമ്പ് അല്ല ഉയരത്തിലുള്ള മരങ്ങൾ വേണം, അതിൽ നിന്നാണ് വിട്ടു പറിച്ചു തിന്നുള്ളൂ, പുല്ല് തിന്നില്ലല്ലോ. രണ്ട്, ഇവർക്ക് കുത്തനെയുള്ള ഈ സ്റ്റീപ്പിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ അതാണ്, അതുകൊണ്ടാണ് ജിറാഫ് അവിടെ വരാത്തത്. അപ്പൊ ജിറാഫ് ഒഴിച്ചുള്ള ഇപ്പൊ നമ്മൾ ആദ്യത്തം കാണുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞ ഐവാഷയും എലമെൻറ്റേറ്റും പക്ഷികളുടെ ആവാസ കേന്ദ്രമായിരുന്നു. അതിനുശേഷം രണ്ടാമത് വരുന്ന നമ്മൾ മസൈമാറ എന്നാണ്, അതുപോലെ തന്നെ എല്ലാ ഇതുപോലെ വൈൽഡ് ബീസ്റ്റ് ഉൾപ്പെടെയുള്ള അതുമാതിരി സീബ്ര എന്നൊരു 2 million ആളുകളുടെ വലിയൊരു സംഗമ സ്ഥലമാണ്. മൂന്നാമത് കാണുന്ന അംബൂസിലി എന്നത് ഈ പറഞ്ഞ ഈ വലിയ തരം മറ്റേ കൊമ്പുള്ള ആഫ്രിക്കൻ ആനകളുടെ പ്രത്യേകതയുള്ള അതും ഉള്ള പ്രത്യേക സ്ഥലമാണ്. പക്ഷെ നേരെ മറിച്ച് ഈ ഗൊരംഗൊരോ എന്ന സ്ഥലം എല്ലാവരും കൂടിയുള്ള സ്ഥലമാണ് എക്സെപ്റ്റ് ദ ജിറാഫ്. ഈ നമ്മളീ കാണുന്ന ഈ ഗൊരംഗൊരോയിലൂടെ ഗൊരംഗൊരോയിലാണ് ഈ മൈഗ്രേഷൻ സർക്കിൾ പൂർണ്ണമാകുന്നത്. ഈ മൈഗ്രേഷൻ സർക്കിളിൽ സെറങ്കത്തിന്ന് ഈ മൃഗങ്ങൾ മുഴുവൻ പാലായനം ചെയ്ത് അത് സെറങ്കത്തിന്ന് വെച്ചാൽ ലേക്ക് വിക്ടോറിയയുടെ പ്രദേശമാണ്. ലേക്ക് വിക്ടോറിയയുടെ പ്രദേശത്ത് നിന്ന് ഇവർ പാലായനം ചെയ്തിട്ടാണ് മാറ റിവറും അമരി താലക് റിവറും
താലിക് റിവറും കടന്നിട്ടാണ് മസായിമാറിൽ എത്തുന്നത്. ഈ മസായിമാറിൽ എത്തിക്കഴിഞ്ഞാൽ സെപ്റ്റംബറോട് കൂടി ഇവര് അവിടെ നിന്ന് മൊത്തം പാലായനം ചെയ്ത് വരുന്ന ഈ ഗൊറങ്കോറ. അപ്പൊ ഗൊറങ്കോറ ഡിസംബർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരുടെ പ്രജനന കാലം. ഇവര് കുഞ്ഞ് ഉൽപാദി കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് അതൊരു രസകര മേഖല. അതൊന്നും നമുക്ക് ടൂർ അറേഞ്ച് ചെയ്യാം. പക്ഷെ അല്ല, ഈ സൈക്കിളാണ് 1000 കിലോമീറ്റർ ആണ് ഇത് പോകുന്നത്. ഈ 1000 കിലോമീറ്ററിനുള്ളിൽ പ്രസവം കഴിയും, കുഞ്ഞുങ്ങൾ ഉണ്ടാവും, കഴിയും, അടുത്ത ജനറേഷൻ ആവും. അപ്പൊ രസം കഴിഞ്ഞു. അപ്പൊ ഈ നമ്മളീ പറഞ്ഞ ഏറ്റവും ഇതിലെ ഏറ്റവും രസകരമായിട്ട് പ്രസവം ഉണ്ടാവുമ്പോഴും അതുപോലെ തന്നെ ഈ മൈഗ്രേഷന്റെ മസായിമാറിൽ വരുമ്പോഴും ലോകത്തുള്ള എല്ലാ സിംഹങ്ങളുടെയും സംസ്ഥാന സമ്മേളനം, എല്ലാ പുലികളും സംസ്ഥാന, കാരണം ഈ പറഞ്ഞതന്നെ തിന്നാൻ ഇതുപോലെ ചാകരനായി. നമ്മള് കടലിൽ പോഴ കടലിൽ ചാകര വരുന്നത് പോലെ ഇത് ചാകരം അനുഭവങ്ങൾ വരണം. ഇവര് എങ്ങും പോണ്ട, അവിടെ താമസിക്കുകയാണ്. അപ്പൊ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും അവിടെ കൂടും. അത് തന്നെ നമ്മള് അത്ഭുതപ്പെടുന്നതാണ്. അത് ഈ അത് ശരിക്കും പ്രകൃതിയുടെ ഒരു വിസ്മയ കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോ കൊണ്ടുപോകുന്നത്. ഇതിപ്പോ ഇതൊന്നും അല്ലെങ്കിൽ പോലും ഈ ഗൊരങ്കൊരോ എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ പോയപ്പോ കണ്ടത് എല്ലാം ആയിരക്കണക്കിനാണ്. ആയിരക്കണക്കിന് വൈൽഡ് ബീസ്റ്റ്, ആയിരക്കണക്കിന് സീബ്ര. അപ്പൊ ഞാനന്ന് വന്നിട്ട് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആൻഡമാന ആഫ്രിക്ക എന്നും പറഞ്ഞ് അവിടെ പോയ സമയത്ത്. അപ്പൊ അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വയനാട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു മരത്തിന്റെ പുറകിൽ ആനയുടെ വാല് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോലും ഇല്ല. കാരണം നമ്മളിത് ആയിരക്കണക്കിന് കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഈ മൈഗ്രേഷന്റെ സമയത്ത് ഇതൊന്നും അല്ല, ആയിരം അല്ല, ലക്ഷങ്ങളിലേക്ക് മാറുകയാണ്. അതെന്ന് വെച്ചാല് നമ്മള് തെരഞ്ഞെടുക്കുന്ന സീസണാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഈ 2 മില്യണോളം ഉള്ള സെരങ്കത്തിയിൽ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 31,600 സ്ക്വയർ കിലോമീറ്ററാണ് ഈ സെരങ്കത്തി പാർക്ക്. ചിന്തിക്കാം, അതിൽ വെറും 1500 സ്ക്വയർ കിലോമീറ്റർ ഉള്ളു മസായിമറ. അപ്പം ഏകദേശം 30,000 സ്ക്വയർ കിലോമീറ്റർ ഉള്ള, അല്ല സോറി, രണ്ടും കൂടിയാണ് 31,650 സ്ക്വയർ കിലോമീറ്റർ വരുന്നത്. അതിൽ 1500 സ്ക്വയർ കിലോമീറ്റർ ഉള്ള മസായിമാറ. 30,000 സ്ക്വയർ കിലോമീറ്റർ താമസിക്കുന്ന 2 മില്യൺ വൈൽഡ് ബീസ്റ്റ് 1500 ഈ മസായിമാറിൽ വന്ന് സമ്മേളിക്കുന്നത്. അപ്പൊ ആ സ്ഥലം എങ്ങനെയായിരിക്കും? അവിടെ ട്രാഫിക് വണ്ടി പോകാൻ പറ്റില്ല, വഴികളൊക്കെ ബ്ലോക്കാണ്. കാരണം മൊത്തം ഒറ്റങ്ങളുടെ പാലായനല്ലേ. അത് വലിയൊരു കാഴ്ച. അതും ഈ സീസണിൽ പോയാൽ മാത്രമേ ഈ ഒരു കാഴ്ചയുള്ളൂ, അല്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ മസായിമാറയിലോ മറ്റേ സരംഗത്തിലോ എവിടെ പോയാലും കുറെ മൃഗങ്ങൾ അവിടെ ഉള്ളു. പക്ഷെ ഇതൊക്കെ ഒന്നിച്ചു കൂടുന്ന ഈ ഏറ്റവും വലുത് ഈ ഈ മാറ റിവർ ക്രോസിംഗ്, അതൊരു വലിയ കാഴ്ച. ഇത് വരണുണ്ട് കഴുകന്മാരും എല്ലാ സാധനങ്ങളും പോകുന്നു. അത് പ്രകൃതി തന്നെ ഒരു 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 രസകരമായ ഒരു കാഴ്ചയാണ്. നമ്മൾ എത്ര ദിവസമൊക്കെയാണ് ഈ യാത്ര പോകുന്നത്? യാത്ര നമുക്ക് മൊത്തം യാത്ര 10 ദിവസം. 10 ദിവസം യാത്രയിൽ അതിൽ കിളിമഞ്ചാരോ, ഇത് ഇതിൻ്റെ ഉൾപ്പെടെ കിളിമഞ്ചാരോ കഴിയണം. കാരണം സാധാരണ ആരും കിളിമഞ്ചാരോ ഉൾപ്പെടുത്താറില്ല. പക്ഷെ കിളിമഞ്ചാരോ മലനിരകൾ നമ്മളും എല്ലാവരും ഒരുപാട് നമ്മുടെ ചെറുപ്പ പുസ്തകങ്ങളിലും ഒക്കെ വായിച്ചിട്ടുള്ള ഒരു വലിയ ഒരു പ്രതീകമാണ്. നമ്മുടെ എസ് കെ പൊറ്റക്കാടിൻ്റെ പുസ്തകത്തിൽ അതുപോലെ തന്നെ സക്കറിയും ഒക്കെ കിളിമഞ്ചാരോനെ കുറിച്ചും, നമ്മൾ പോകുമ്പോൾ വിക്ടോറിയ ഫാൾസിനെ കുറിച്ചും ഇവരുടെ. അപ്പൊ നമ്മൾ പോകുന്ന ഇവര് പോയ ആഫ്രിക്ക ഇവര് പോയ വഴികളിലൂടെയാണ് നമ്മൾ ആഫ്രിക്കൻ വഴികൾ ആഫ്രിക്കൻ കണ്ടുകൊണ്ടിരിക്കണത്. ഇതാണ് ഒരു യാത്രയെ സംബന്ധിച്ചുള്ളത്. ചുമ്മാ ഒരു പ്രോഗ്രാം ഇടുന്നതല്ല, കുറച്ചും കൂടി പുതുമയുള്ള നല്ല യാത്രകളാണ് നമ്മുടെ ഈ ഇങ്ങനെയുള്ളതിൽ ഇത് സന്ദർശിക്കുന്നത്. ഈ പറഞ്ഞ ഗൊരങ്കൊരം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വൈചാരി, നിങ്ങൾ ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന സിനിമ ഉണ്ട്, ഔട്ട് ഓഫ് ആഫ്രിക്കയിൽ ആ ഇത് ഫ്ലൈറ്റ് വന്ന് അന്ന് വീഴുന്നതും ഈ ഗൊരങ്കൊരമാണ്. ശരിക്കും നമ്മളൊക്കെ വളരെ സുന്ദരമായ കാഴ്ചയാണ്. നമ്മൾ ഇങ്ങനെയുള്ള സിനിമ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കാണുന്നത് പോലുള്ള ചിത്രങ്ങളാണ്. അത് സക്കറിയ സാർ ഈ ഗൊരങ്കൊരോ ക്രേറ്ററിനെ പറ്റി മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്ന വെച്ചാൽ, പുള്ളി പറയുന്നത് ഇതൊരു ക്രേറ്റർ ആണല്ലോ. അപ്പൊ നമ്മളൊരു ചായ കപ്പിന്റെ മുകളിലെ വക്കിലിരുന്നുകൊണ്ട് താഴേക്ക് നോക്കുന്ന പോലെയാണ്. വളരെ കൃത്യമാണ്, അത് കൃത്യമാണ്. ആ കപ്പിന്റെ ഷേപ്പാണ്. മറ്റൊരു കാര്യം വെച്ചാൽ, നമ്മള് ഈ കേരളത്തിന്റെ ഹരിതാഭ എന്നൊക്കെ പറയലോ, ഒന്നുമല്ല. നമ്മള് ഇവിടെ ഈ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ പച്ചപ്പ് എന്ന് പറയുന്നത് നമ്മളങ്ങ് നമ്മൾ ഈ കേരളം ഒന്നും അല്ലാത്തൊരു തരത്തിലുള്ള വളരെ ഡീപ്പായൊരു പച്ചപ്പുണ്ട്. അത് ഈ ടാൻസാനിയ ഗൊരങ്കൊരോ ഭാഗത്തൊക്കെ അത് ശരിക്കും നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ ടാൻസാനിയ സന്ദർശിക്കുന്ന ആളുകളിൽ 60% ഈ ഗൊരങ്കൊരോ സന്ദർശിക്കുന്നത്. ഇതിനെ പറയുന്നത് 8th Wonder of the World. അപ്പോൾ നമ്മൾ 7th Wonder of the Nature World കാണും, 8th Wonder of the Nature World കാണും. അതാണ് നമ്മൾ ഈ യാത്രയിലൂടെ തന്നെ ഉദ്ദേശിക്കുന്നത്. പിന്നെ കിളിമഞ്ചാരോ അപ്പൊ നമ്മൾ അവസാനം തിരിച്ചു പോരുന്ന കിളിമഞ്ചാരോ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരും. കിളിമഞ്ചാരോ കാഴ്ചയാണ്, അത് ഞാനും അടച്ചെന്ന് ഇറങ്ങിയതാണ്. കിളിമഞ്ചാരോ എയർപോർട്ടിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മൗണ്ട് മേരു എന്ന് പറയുന്ന ആഫ്രിക്കയിലെ മറ്റൊരു വലിയ പർവ്വതം കാണാം.
പിന്നെ കെനിയയിലെ അതിന്റെ പേര് ഞാൻ വിട്ടു, ഒരു ഒരു വലിയ മൗണ്ടൻ കാണാം, കിളിമഞ്ചാരോ കാണാം. അപ്പൊ ഇങ്ങനെ ജനങ്ങൾ മുഴുവൻ ഫ്ലൈറ്റ് ഇരിക്കുന്ന എല്ലാവരും കിളിമഞ്ചാരോടെ സൈഡിലേക്കാണ് പോകുന്നത്, നോട്ടം പോകുന്നത്. ആ രീതിയിൽ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. പിന്നെ കിളിമഞ്ചാര അടുത്ത് വരെ പോകും, കിളിമഞ്ചാരയുടെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, ഏകദേശം വളരെ ഇതുണ്ട്. എന്താ പറയുക, ആളുകൾക്ക് ഫീയുണ്ട്, മൂന്നാല് ദിവസം അവിടെ ക്യാമ്പ് ചെയ്യണം. പിന്നെ നമ്മളെ പോലുള്ളവർക്ക് അത് എളുപ്പത്തിൽ പോകാനും പറ്റില്ല. പിന്നെ കിളിമഞ്ചാരയുടെ മുകളിലേക്കുള്ള മൗണ്ടൻ ഇറങ്ങി നമുക്ക് എന്താ സാധാരണ ഇപ്പൊ എവറസ്റ്റ് ഒന്നും കയറുന്ന പോലെ അല്ല, നടന്ന് കയറാം. അതായത് പിടിച്ച് തള്ളി കയറേണ്ട കാര്യമില്ല. പക്ഷെ അത് മൂന്നാല് ദിവസത്തെ കാര്യമാണ്. പല ക്യാമ്പുകളൊക്കെ ഉണ്ട് ഇടയ്ക്ക്, അങ്ങനെയൊക്കെ താമസിക്കണം. മലയാളികൾ ഇഷ്ടം പോലെ കിളിമഞ്ചാരയുടെ മുകളിൽ കയറാൻ പോയിട്ടുണ്ട്, എനിക്ക് അറിയാവുന്ന ഒരാൾ മുകളിൽ പോയിട്ടുണ്ട്. അതിന്റെ മറ്റൊരു പ്രത്യേകത നമ്മളീ പറഞ്ഞില്ലേ, ഇക്വേറ്ററിനോട് ചേർന്ന പ്രദേശമാണ്. ഇക്വേറ്റർ ചേർന്ന പ്രദേശം ഭൂമിയോട് അടുത്തുള്ള ഏറ്റവും സൂര്യനോട് ഏറ്റവും അടുത്തും ചൂട് കയറി പ്രദേശമാണ്. പക്ഷെ അവിടെ മുകളിൽ മഞ്ഞാണ്. ഈ ഇതിന്റെ ഹാൻസ് ഉണ്ടല്ലോ, ഹാൻസ് മെയർ എന്നുള്ള ഒരു ജർമ്മൻകാരനാണ് ആദ്യമായിട്ട് 1889 ഇവിടെ എത്തിയത്. അദ്ദേഹം എത്തിയതിന് ശേഷം ഇപ്പോൾ പകുതി എത്തിയപ്പോഴേക്കും മഞ്ഞുകൊണ്ട് തണുപ്പുകൊണ്ട് പറ്റാണ്ട് തിരിച്ചു പോയി. പിന്നെ വീണ്ടും വന്നപ്പോൾ അദ്ദേഹം എടുത്ത ഡ്രസ്സ് കൊണ്ടുവന്ന് മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് ഈ ആൾക്ക് ഇവിടെ എത്താൻ പറ്റുക. കാരണം ആൾ വന്നിട്ട് പറഞ്ഞു ഇത് മഞ്ഞ് മൂടി കിടക്കാന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല, കാരണം ആഫ്രിക്കയിലെ മഞ്ഞ്. അത് നിങ്ങൾ യൂട്യൂബ് വീഡിയോ കണ്ടു നോക്കുക, കിളിമഞ്ചാരയുടെ മുകളിൽ ശരിക്കും നമ്മൾ എവറസ്റ്റിന്റെ മുകളിൽ പോകുന്ന പോലെ തന്നെ മഞ്ഞാണ്. ആൾക്കാർ നടന്നു പോകുമ്പോൾ അതിൽ ഏറ്റവും സ്നോയെ നേരിടാനുള്ള എല്ലാ വസ്ത്രങ്ങളും ധരിച്ച് താഴെ കൊടിഞ്ചൂടി നിന്ന് കയറി മുകളിൽ എത്തുമ്പോൾ സ്നോഫോൾ അടക്കമുള്ള പരിപാടികളാണ് അവിടെ. അപ്പൊ എന്തായാലും വേണ്ടി നമ്മൾ തിരിച്ചെത്തുന്ന ഡേറ്റ് എന്താണ്? അപ്പൊ തിരിച്ച് പത്താം ദിവസം, പത്താം ദിവസം തിരിച്ചെത്തും. ഓക്കെ, അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള പത്ത് ദിവസത്തെ പ്രോഗ്രാമാണ് ശരിക്കും. അത് ഇവിടെ നിന്നും ബാംഗ്ലൂർ വഴിക്കാണ് പോകുന്നത്. അപ്പൊ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലുള്ളവർക്കും ഇപ്പൊ മലബാർ ഉള്ളവർക്കൊക്കെ ബാംഗ്ലൂർ എത്തിയാൽ മതി. ഇവിടെയുള്ളവർക്ക് നേരിട്ട് കൊച്ചി നിന്നോ അതുപോലെ എല്ലാ എയർപോർട്ടിൽ നിന്നും നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ അത് അതാണ് ജൂലൈയിലെ വെടിക്കെട്ട്. ഇനിയിപ്പോ വെടിക്കെട്ടുകൾ വെടിക്കെട്ടുകൾ തുടരുന്നു, ഇതുപോലെ യാത്രകള്. ശരിക്കും ഇപ്പോഴാണ് കേരളം ഒന്ന് ഉണരുന്നു അല്ലേ, ഇതുപോലെ യാത്രകളിലൂടെ. അതൊക്കെ എന്തായാലും പക്ഷെ വേറെ കാര്യമുണ്ട്, എത്ര ഉണർന്നാൽ പോലും ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ വളരെ വ്യത്യസ്തമായ യാത്രയാണ്. അത് വേറെ ഒരിടത്ത് കാണാൻ പറ്റില്ല, കാരണം ലോകത്തിൽ ഇങ്ങനെ സംവിധാനം ഇല്ല. പക്ഷെ നമ്മളിപ്പോ ഇപ്പൊ ഈ സൗത്ത് ആഫ്രിക്കയിൽ പോകുമ്പോൾ ക്രൂഗർ നാഷണൽ പാർക്കിൽ പോകുന്നുണ്ട്, പക്ഷെ അതെല്ലാം ഈ പറഞ്ഞ മൃഗങ്ങൾ മേഞ്ഞു നടക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൃഗങ്ങളെ അവർ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്ന കാണാം. പക്ഷെ ഇത് 20 ലക്ഷം മൃഗങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുക, അതും വേണമെങ്കിൽ ബലൂണിൽ പോയി താഴെ നടക്കുന്ന ഈ കൂട്ടയോട്ടം കാണാൻ പറ്റുക തുടങ്ങിയ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അതിനറിയാം. അത്തരം കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നിങ്ങൾക്ക് വിളിക്കാം. ഞാനിപ്പോ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്, എന്റെ റേറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ബെന്നി കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അറിയാൻ പറ്റും. എന്നാലും ഒരു കാര്യം ഞാൻ ഉറപ്പിക്കാം, ഞാനിപ്പോൾ ഇവരുടെ കൂടെ 5-6 യാത്ര കഴിഞ്ഞത് കൊണ്ട് തന്നെ ഒരു തരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളും ബെന്നിയോടൊപ്പമുള്ള യാത്രയിൽ ഉണ്ടാകില്ല. എല്ലാം എന്താണ് സ്റ്റാർ ഫെസിലിറ്റി അല്ലാത്ത കാര്യങ്ങൾ കൊടുക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ വളരെ എന്താണ് പ്രായമുള്ളവർക്ക് പോലും, പ്രായമുള്ളവർ കുറേ പേര് വരുന്നുണ്ട്, നമ്മളെപ്പോഴും യാത്ര ശ്രദ്ധിക്കാറുണ്ട്. അവരെല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടു നടക്കുന്ന യാത്രകളാണ് ബെന്നി സോയൽ ടൂഴ്സിൻ്റെ. അപ്പോൾ ബെന്നി നോക്കിനി, അപ്പം ബാംഗ്ലൂർ എയർപോർട്ട് അല്ല, അതിനു മുമ്പ് നമ്മൾ കാണുമല്ലോ. അപ്പം നമുക്ക് അപ്പോൾ അസർബൈജാൻ പോകുന്ന രാത്രിയിൽ കൊച്ചി എയർപോർട്ടിൽ വെച്ച് കാണാം. അപ്പം താങ്ക് യു. അപ്പം ഞാനും ബെന്നിയും ഉണ്ടാകും നമ്മുടെ ഈ മൃഗങ്ങളെ കാണാൻ പോകുന്ന കൂടെ. അപ്പം എല്ലാവർക്കും സ്വാഗതം. ഗ്രേറ്റ് മൈഗ്രേഷൻ, എല്ലാവർക്കും സ്വാഗതം. ഓക്കെ.